ഞാൻ നേതൃത്വത്തിന്റെ ഭാഗമാണ്. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുകൂടി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. അദ്ദേഹമായിട്ട് അത് നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ വീഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചില്ല എന്നുള്ളത് ഞാനത് തിരുത്തിയല്ലോ. അതിനുശേഷം അതിനുശേഷം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടല്ലോ. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി തന്നെ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. നേതാവ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. അദ്ദേഹം ആ കമ്മിറ്റി തുടരേണ്ടതാണ്. എന്താണ് അദ്ദേഹത്തിന് വേദനയുണ്ടാക്കിയതെന്ന് അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി അദ്ദേഹത്തിന്റെ രാജി പിൻവലിപ്പിക്കേണ്ടതാണ് എന്നാണ് വ്യക്തമായ എന്റെ അഭിപ്രായം. സുധീരന്റെ രാജി വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ്. ഇന്നലെ ഞാനും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും നേതൃത്വം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അവഗണിച്ചു കളയാവുന്ന വിഷയമല്ല കോൺഗ്രസിന് വി എം സുധീരന്റെ പ്രതിഷേധ രാജി. കെ പി അനിൽകുമാറിനെ പോലുള്ളവരുടെ പാർട്ടിയിൽ നിന്നുള്ള രാജിയേക്കാൾ കനമുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് മാത്രമെങ്കിലും സുധീരന്റെ ഇറങ്ങൽ. അതുകൊണ്ടാണ് വി ഡി സതീശൻ നേരിട്ട് പോയി അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ രാജി പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് സുധീരൻ എന്നാണ് നമ്മൾ അറിയുന്നത്. പാർട്ടിയിൽ ചർച്ചകളൊന്നും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധ കാരണം എന്നും കേൾക്കുന്നു. കെ സുധാകരന് പക്ഷേ ഇപ്പോഴും കുലുക്കമൊന്നും നമ്മൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ നേതാക്കളോടും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് സുധാകരന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ വി എം സുധീരന്റെ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റി എന്ന് സതീശൻ പറയുമ്പോൾ അങ്ങനെ വലിയ വീഴ്ചകളൊന്നുമില്ല എന്ന് സുധാകരൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് നമ്മുടെ ചർച്ച. വി എം സുധീരനെ എങ്ങനെയാണ് ഈ നേതാക്കൾ അനുനയിപ്പിക്കാൻ പോകുന്നത്? സുധാകരന് അവഗണിക്കാവുന്നയാളാണോ സുധീരൻ എന്ന ചോദ്യങ്ങളുണ്ട്. സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ എ ഷുക്കൂർ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ തത്സമയം ചേരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ എൻ ലാൽകുമാറും ശ്രീ നിസാം സയ്യിദും കൂടെ ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ എ ഷുക്കൂർ, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെത് പ്രതിഷേധ രാജിയാണ്, പാർട്ടിക്കകത്ത് കാര്യങ്ങൾ നേരാവണ്ണമല്ല നടക്കുന്നത് എന്ന അഭിപ്രായം മുൻനിർത്തിയാണ് അദ്ദേഹം പ്രതിഷേധ രാജി വെച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നിൽ ഇപ്പോഴറിയാം. പാർട്ടിക്ക് വീഴ്ച പറ്റി നേതൃത്വത്തിന് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയും പറയുന്ന സാഹചര്യവും നമ്മൾ അറിഞ്ഞു. സ്വാഭാവികമായിട്ടും അത് തിരുത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ തിരുത്തുമ്പോൾ തന്നെയും ഈ രാഷ്ട്രീയമായിട്ടുള്ള പുനഃസംഘടന ഡി സി സി ഭാരവാഹികളുടെ രംഗത്തേക്കുള്ള വരവ്, മാറ്റം, സെമി കേഡർ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിനായുള്ള ശ്രമം, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നേതാക്കളെ വേണ്ട വിധം കാര്യങ്ങൾ ബോധിപ്പിക്കുന്നില്ല എന്ന പലരും തുറന്നു പറയാത്തൊരു കാര്യത്തിൻ്റെ തെളിവായിട്ട് നമ്മുടെ മുന്നിൽ സുധീരൻ്റെ രാജി നിൽക്കുകയല്ലേ? നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിൽ ശരിയാം വിധമല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ നമുക്കൊന്നും ഒട്ടും കരുതാനാവില്ല. മാത്രമല്ല അത്തരത്തിൽ ഒക്കെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ തരത്തില് ചർച്ച ചെയ്തു പോകുന്നതും ശരിയായതല്ല. ബഹുമാനീയനായ ശ്രീ വി എം സുധീരൻ വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയകാര്യ സമിതി പോലെ ഉന്നത സ്ഥാനീയരായ മുതിർന്ന ആളുകൾ, അത് നേതാക്കൾ, മുൻകാല കെ പി സി സി പ്രസിഡന്റുമാർ, മുൻകാല അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഓരോ കാര്യങ്ങളിൽ കൂട്ടായ തീരുമാനത്തിലേക്ക് പോകേണ്ട രാഷ്ട്രീയകാര്യ സമിതിയാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നമ്മുടെ നിലപാടുകൾ, നയസമീപനങ്ങൾ, കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഏത് രൂപത്തിലാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും വളരെ വിശദമായ ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളുമായി പോകേണ്ട എന്തെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്ത് ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്ക് വരുത്തേണ്ട, എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമിതിയാണ് രാഷ്ട്രീയകാര്യ സമിതി. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി എം സുധീരനെ പോലെ മുൻകാല കെ പി സി സി പ്രസിഡന്റ്, പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് ആ തരത്തിൽ തുടരണം അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് അനിവാര്യമായ ഒന്നാണ്
അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ശ്രീ വി എം സുധീരൻ അതനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കോൺഗ്രസ് അത്തരത്തിൽ പോകാനാണ്, ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എ ഐ സി സി ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തെ, ഒറ്റക്കെട്ടായി പാർട്ടിയെ പുനഃസംഘടിപ്പിച്ചു പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനത്തെ താഴെ തട്ടിലേക്ക് കാര്യക്ഷമതയോടുകൂടി എന്താ വളരെ വിശദമായി ചർച്ച ചെയ്ത് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട മാർഗനിർദ്ദേശങ്ങളടങ്ങിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു സെമി കേഡർ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം അനിവാര്യമായി വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ബഹുമാന്യനായ ശ്രീ വി എം സുധീരന്റെ സാന്നിധ്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഈ പാർട്ടിക്ക് വേണ്ടതാണ്. ഇവിടെ ശ്രീ എ ശുക്കൂർ, നമുക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഒന്ന്, അദ്ദേഹത്തെ ഇങ്ങനെ രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പാടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തേത്, വി എം സുധീരനെ പോലെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു നേതാവ് പാർട്ടി അതിൻ്റെ ഏറ്റവും നിർണായകമായൊരു കാലത്ത് വളരെ നിർണായകമായൊരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ നേതാക്കളോട് നേരിട്ടോ ഫോണിലൂടെയോ ഒക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുക എന്നതിന് പകരം പ്രതിഷേധ രാജിയിലേക്ക് പോവുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ശരിയല്ലാത്ത വിധത്തിലാണ് നിർവഹിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാകില്ലേ ചില കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും? ശ്രീ ഷുക്കൂർ, അത് അതിനെ അങ്ങനെ തന്നെ കാണണം എന്ന് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാനാവില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ശ്രീ ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റായി ശ്രീ കെ സുധാകരൻ വന്നിരിക്കുന്നു, പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശൻ വന്നിരിക്കുന്നു, അതിന് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായി, പുതിയ 14 ഡി സി സി പ്രസിഡന്റുമാരുണ്ടായി, ഇനി പാർട്ടിക്ക് ശക്തരായ 51 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ അടക്കം വരാൻ പോകും. അതുകൂടാതെ പുതിയ ജോയിന്റ് സെക്രട്ടറിമാർ വരാൻ പോകും. താഴെ തട്ടിലുള്ള മറ്റ് നിയോജകമണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ, താഴെ വിപുലമായ ഒരു സംവിധാനം, പുതിയ ഒരു യൂണിറ്റ് കമ്മിറ്റി സംവിധാനം, അത് അയൽക്കൂട്ട പ്രസ്ഥാനങ്ങളിൽ എങ്ങനെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ വീഴ്ചകളോ കമ്മ്യൂണിക്കേഷനിലുള്ള ഏതെങ്കിലും കാലതാമസമോ അല്ലെങ്കിൽ വീഴ്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടു തന്നെ പോകണം. ശരി, ഒരു സംശയം വേണ്ട, അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോകുന്നത് കാണാനാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ, ഞാൻ മറ്റതിഥികളിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിസാം സയ്യിദ്, എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇവിടെ? രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവരവരുടെ പ്രതിഷേധം വലിയ തോതിൽ അങ്ങനെ ഇനി അറിയിക്കാതെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എന്നാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. പക്ഷേ വി എം സുധീരൻ അങ്ങനെ നിൽക്കാതെ ഈ രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തിയാക്കുകയാണ് എന്ന അഭിപ്രായത്തോടെ സുധാകരൻ്റെ മാത്രം രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നടപ്പാകുന്നത് എന്ന എതിരഭിപ്രായത്തോടെ അദ്ദേഹം രാജിവെച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏറ്റവും അധികം വിശ്വാസ്യതയുള്ള കോൺഗ്രസ് നേതാക്കന്മാരിലൊരാളാണ് ശ്രീ വി എം സുധീരൻ. അദ്ദേഹത്തിന് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വളരെ വലിയ അംഗീകാരമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ കോൺഗ്രസ് ഇപ്പോഴത്തെ നേരിടുന്ന ഈ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമിതിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് കോൺഗ്രസ്സിന് താങ്ങാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹമെന്നല്ല, ഒരാളെ പോലും, ഒരാളുടെ സേവനം പോലും ഈ പാർട്ടിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരാരോഗ്യത്തിലല്ല കേരളത്തിലെ കോൺഗ്രസ് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അതേസമയം തന്നെ നാം പരിശോധിക്കേണ്ട വേറൊരു വസ്തുതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 2004 എം പി അല്ലാതായതിന് ശേഷം കെ പി സി സി പ്രസിഡൻ്റായിരുന്ന ഒരു കാലഘട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്ത് എന്ത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? ഈ കാലയളവിൽ അദ്ദേഹം ചില പൊതുമണ്ഡലങ്ങളിൽ ഉയർന്ന ചില വിഷയങ്ങളിൽ ഇടപെട്ട്
ആ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നമുക്ക് കൂടുതലായും കാണുവാൻ കഴിഞ്ഞത്. പക്ഷേ അത്തരം പൊതുമണ്ഡലങ്ങളിൽ ഉയർത്തപ്പെടുന്ന വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുമ്പോഴും അത് കോൺഗ്രസുമായി ബന്ധിപ്പിക്കുവാൻ എന്ത് ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? അദ്ദേഹം ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരരംഗത്തെ മുന്നണിയിലുണ്ടായിരുന്നു നമുക്കറിയാം. കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ ഈ സമരങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ്സിന് പ്രയോജനകരമാകുന്ന രീതിയിൽ കോൺഗ്രസും ഈ സമരങ്ങളുമായി ബന്ധിപ്പിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയം നമുക്കറിയാം. ആറന്മുള വിമാനത്താവളം ഈ മധ്യകേരളത്തിൽ ഉയർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. അതിനെതിരെയുള്ള സമരത്തിൽ അദ്ദേഹം വ്യക്തമായ നിലപാടുകളോടെ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ സമരത്തെ കോൺഗ്രസ്സിന് പ്രയോജനകരമായ രീതിയിൽ കോൺഗ്രസ്സുമായി ബന്ധിപ്പിക്കുവാൻ എന്തെങ്കിലും ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഈ സമരം ആരംഭിക്കുന്നത് യു പി എ ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാരുമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായോ സോണിയാഗാന്ധിയുമായോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായോ ഈ സമരസമിതിയുമായോ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ബി ജെ പി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കുമ്മനം രാജശേഖരൻ സുഗതകുമാരിയുമായി ആറന്മുള വിഷയം സംസാരിക്കുവാനായി അമിത്ഷായെ പോയി കണ്ടത് നാം എല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അത്തരം എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുവാൻ ഈ സമരങ്ങളെ കോൺഗ്രസുമായി ബന്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം വ്യക്തിപരമായി ഈ സമരങ്ങളിൽ ഇടപെടുന്നതല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് സംഭാവനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്? 2004 അദ്ദേഹം പരാജയപ്പെട്ടു. 2009 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കും എന്നാണ് നാം കേട്ടിരുന്നത്. പക്ഷേ വയലാർ രവി ആലപ്പുഴയിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാവുന്നു എന്ന് കേട്ട ഉടൻ തന്നെ അദ്ദേഹം ഞാൻ മത്സരിക്കാനില്ല എന്നും ഞാൻ ഒരു സീറ്റിലും മത്സരിക്കുകയില്ല എന്നും നിലപാട് പ്രഖ്യാപിച്ചു. 2011 അദ്ദേഹം മണലൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും അസംബ്ലിയിലേക്ക് മത്സരിക്കും എന്നാണ് നാം ആദ്യം കേട്ടത്. പക്ഷേ അവിടെ ആരൊക്കെയോ അദ്ദേഹത്തിനെതിരെ ചില പോസ്റ്ററുകൾ ഒട്ടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില അനുയായികളായിരുന്ന ആളുകളായിരുന്നു പറയുന്നു. അതിൻ്റെ പേരിൽ താൻ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരോ ആലപ്പുഴയിലോ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിൽ ആ ജില്ലയിലെ മറ്റു സീറ്റുകളിലൂടെ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ ചില ചലനങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ സഹായകരമാകുന്ന ഒരു നിലപാടുമെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആ കോൺഗ്രസ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിക്കാനായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് അന്ന് വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വന്നതെന്ന് ആളുകളൊക്കെ വിശ്വസിച്ചിരുന്ന സമയത്ത് വളരെ നിരാശപ്പെടുത്തുന്ന പ്രതീക്ഷയിൽ ഉണർത്തുന്ന ലിസ്റ്റല്ല ഇതെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ ശോഭ കെടുത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തെ പ്രവർത്തനവും വളരെയധികം വിമർശനാത്മകമായി സ്വീകരിക്കേണ്ട ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വളരെയേറെ പ്രതീക്ഷ നൽകിയ ഒരു നിസാം സയ്യിദ് അദ്ദേഹത്തിന് ശരിയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു ഒറ്റയാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന ഒരു സംഗതി ഉണ്ടാകും. പക്ഷേ കോൺഗ്രസിന് പൊതുവിൽ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ കോൺഗ്രസ് നേതാവാണ് എന്നതുകൊണ്ട് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനൊരു ഒരു ഒരു ഇളക്കമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണല്ലോ. നേരത്തെ ശ്രീ ഷുക്കൂറും പറഞ്ഞു അക്കാര്യത്തിൽ ആളുകൾക്ക് വലിയ തോതിൽ എതിരഭിപ്രായം ഉണ്ടാവുകയില്ലായിരിക്കും. കോൺഗ്രസ് നേതാവ് അത് കോൺഗ്രസിന് അനുകൂലമായി ഏതെങ്കിലും അദ്ദേഹം ശ്രമിക്കുന്നേയില്ല. കാലത്തെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്കറിയാം. അതെനിക്ക് ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. ശ്രീ നിസാം ഒരു നിമിഷം, അതായത് ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീ നിസാം ഇപ്പോഴദ്ദേഹം വളരെ മുതിർന്നൊരു നേതാവാണ്. ഇങ്ങനെ പാർട്ടിയിൽ കകത്തൊരു മാറ്റം, അതും അദ്ദേഹം എക്കാലത്തും ഗ്രൂപ്പുകൾക്കെതിരായിരുന്നു. ഗ്രൂപ്പുകൾക്കെതിരായിട്ടുള്ളൊരു സംവിധാനം, സെമി കേഡർ സംവിധാനമായിട്ട് പാർട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടു കൂടെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതല്ലേ? ആ ആലോചന ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ സ്വഭാവം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ ആലോചന അദ്ദേഹത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയോട് നടത്തുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിമർശം സാങ്കത്യമുള്ളതായിരിക്കില്ലേ? അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭാവന നൽകിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തോടുകൂടി ചർച്ച നടത്തേണ്ടത് എന്ന് അദ്ദേഹം ആത്മവിമർശനപരമായി സമീപിക്കണം എന്നാണ് എൻ്റെ പക്ഷം. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ കുറേയേറെ കാലമായി അദ്ദേഹം ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കോൺഗ്രസ്സിന് നിഷേധാത്മകമായ തീരുമാനങ്ങളും നിലപാടുകളുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിരുന്ന കാലത്ത് അന്ന് കേരളത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന നടപടികളാണോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം തികച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോവുകയായിരുന്നു നമുക്കറിയാം.
അദ്ദേഹം നിലപാടെടുത്ത വിഷയങ്ങളിൽ ബാറിന്റെ വിഷയം നമുക്കറിയാം, അവസാനം സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. അതൊക്കെ കോൺഗ്രസിനെ വളരെ വിനാശകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളതാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ് ഇപ്പോൾ എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അന്വേഷിക്കുന്നത്. അദ്ദേഹം ഒരു രാജിയിലൂടെ കോൺഗ്രസിലെ അദ്ദേഹത്തിന് പ്രസക്തിയെ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കേണ്ടത് ഈ സമയത്ത് അദ്ദേഹത്തെ അണിനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ വലിയ ചില സംഭവ വികാസങ്ങൾ മറ്റു ചില മേഖലകളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട്. ആ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കയ്യിലാക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഘട്ടത്തിൽ ശരി ഞാൻ തിരിച്ചു വരാം. താങ്കളിലേക്ക് അടുത്ത അത്തരം പോയിന്റുകളുടെ വിശദാംശങ്ങളിലേക്ക് വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ സംഗതികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ് വേണ്ടത് എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്കുമൊക്കെ നിരീക്ഷകർക്കുമൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാകും ഈ കാര്യത്തിൽ. ഒന്ന്, വി എം സുധീരൻ ഈ ഒറ്റയാൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഈ തനിക്ക് പ്രാധാന്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് കാണിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ട് എന്ന തോന്നലുണ്ടാകുന്ന ഒരാളാണ് എന്ന അഭിപ്രായം, അത് ഇതിൻ്റെ വസ്തുത എത്രത്തോളമായാലും ആ അഭിപ്രായമുള്ള ആളുകളുണ്ട് നാട്ടിൽ, ആ അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതിൻ്റെ ഭാഗമായുള്ളൊരു സംഗതിയായിട്ട് ഇപ്പോഴത്തെ കാര്യത്തെ കാണണമെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാകും കോൺഗ്രസ്സുകാർക്കിടയിൽ. ഇവിടെ കോൺഗ്രസ്സിന് പുറത്തു നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ലാൽ? അതായത് വി എം സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെക്കുകയാണ്, കെ സുധാകരൻ കൊണ്ടുവരുന്ന ഒരു പുതിയ മാറ്റം, ഒന്നു ചേർന്ന് ഒരു പുതിയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന മാറ്റത്തെ അദ്ദേഹം അകത്തു നിന്ന് എതിർക്കുന്നത് ഗുണപരമായ ഒരു കാര്യമാകുമോ ആ പാർട്ടിക്ക്? അല്ല, അവർക്ക് ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. അല്ല, അവർക്ക് ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാര്യം അവർക്ക് ഒന്നും ഗുണം ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സനീഷേട്ടൻ അറിയാം, എന്റെ രാഷ്ട്രീയം അറിയില്ല. ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാനപരമായ നിസാം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പ് ഇല്ലാത്ത ഒരാളാണ്. ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട് താൻ. ഇപ്പൊ വി എം സുധീരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഥമമായ ചോദ്യം. അത് ഇന്നലെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലല്ലോ. എന്റെ ചോദ്യം, കഴിഞ്ഞ 5 വർഷമായിട്ട് വി എം സുധീരൻ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ. ഉണ്ടെന്നൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല. വി എം സുധീരനാണ് ഇവിടുത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ കുഴപ്പം, അദ്ദേഹം ഇത്രയും നാളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരുന്നപ്പോ അപ്രസക്തനായ നിന്ന ആൾ രാജിവെച്ച് പ്രസക്തി കാണിക്കാൻ അന്ന് ശ്രമിക്കാതെ ഇന്ന് ശ്രമിക്കുന്നത് കൊണ്ടുള്ള കാര്യം എന്താണ്? അത് പ്രസക്തമല്ലേ? കഴിഞ്ഞ 5 വർഷത്തിന് ഇടയ്ക്ക് വെച്ചൊരു ഗിമ്മിക്ക് അദ്ദേഹത്തിന് വീണ്ടും കാണിച്ച് പ്രസക്തനായി വരാമായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. അപ്പൊ കുഴപ്പം, അടിസ്ഥാനപരമായി ഇവിടെ സംഭവിക്കുന്നത് പുതിയ സെമി കേഡർ എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് നേതാക്കന്മാർ വന്നിട്ട് ബാക്കിയുള്ള നേതാക്കന്മാരുടെ വാക്കുകൾ കേൾക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആൾക്കാരിൽ ഉണ്ടാകും. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർക്ക് അതിനകത്തിരുന്ന് ശബ്ദിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒതുക്കി എന്നുള്ളതാണ് കറക്റ്റ് വാക്ക്. രാഷ്ട്രീയത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വാക്ക് ഒതുക്കാണ്. ഈ ഒതുക്ക് എന്ന് പറയുന്ന കാര്യം അനുനയിപ്പിച്ച് മാറ്റാൻ സുധീരന്റെ അടുക്ക നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സതീശിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് നോക്കൂ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അദ്ദേഹം അങ്ങനെ വാക്ക് മാറ്റുന്ന ഒരാളല്ലല്ലോ. എന്നുവെച്ചാൽ അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, പറഞ്ഞെടുത്ത് തന്നെ നിൽക്കും എന്നുള്ളൊരു വാക്ക് ഇതാണ് എനിക്ക് കണ്ടത്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ട്, ഇവിടെ സുധീരന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുക, ആന്റണി എന്താണ് ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇത്ര നാളും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല, ആർക്കും സംശയമൊന്നുമില്ല. കാര്യം അദ്ദേഹം ഡൽഹി കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇവരുടെയൊക്കെ സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പം രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ എന്തെങ്കിലും ഓതിക്കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ളത് കൊണ്ട് ചിലപ്പം ആന്റണിയെ വിടുന്നതായിരിക്കാം. ആന്റണിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് നമുക്ക് എന്ത് വേണം ചോദിക്കാം. ഒന്നുമില്ല, സുധീരൻ ചെയ്തതിന്റെ അത്രയും പോലും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് പറയുന്നതിന് വഴിയില്ല. പിന്നെ ഈ പറയുന്ന സെമി കേഡറാകും അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായി സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് വി ഡി സതീശൻ, ഞാൻ പറയുന്ന വാക്കുകളല്ല, എന്നെ കേൾക്കുന്നവർ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വി ഡി സതീശൻ പോയി മുൻ കെ പി സി സി പ്രസിഡന്റായ മുൻ കേരളത്തിന്റെ മുൻ സ്പീക്കറായിരുന്ന ഒരാളെ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത്, ഇറങ്ങിവെന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതിനെ വളരെ അവഗണനയോടുകൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലാണ് സുധാകരൻ കാണുന്നത്. ഇതിനകത്ത് ആരാണ് കള്ളത്തരം പറയുന്നത്? ഒരാൾ കള്ളത്തരമല്ലേ പറയുന്നേ? അവഗണന അവിടെ നടന്നിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനയുടെ വിഷയത്തിൽ ഒരു ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്
ബി ഡി സതീശൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് സുധാകരൻ സംസാരിക്കുന്നത്. അപ്പൊ ഒരാൾ പറയുന്ന കള്ളത്തരമാണ്, അങ്ങനല്ലേ എന്നെ കാണണ്ടേ? പിന്നെ പിന്നെ സുധാകരൻ അടുത്ത പറയുന്ന ഒരു ചോദ്യമുണ്ട്, പറയുന്നുണ്ട് വി എം സുധീരന് എത്രയോ അവസരങ്ങൾ ഞങ്ങൾ കൊടുത്തു. സുധാകരൻ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പ് വി എം സുധീരൻ കോൺഗ്രസ് ആയിരുന്നുള്ള കാര്യം മറന്നുപോയി സുധാകരൻ. എനിക്കിപ്പം സുധാകരനോടും താല്പര്യമൊന്നുമില്ല, വി എം സുധീരനോടും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഉള്ള കാര്യം പറയണമല്ലോ, വി എം സുധീരൻ ഈ കോൺഗ്രസിൽ ഇല്ലാത്ത കാലത്തും കോൺഗ്രസ് ആണ് ആര്? വി എം സുധീരൻ. ആ വി എം സുധീരന് അവസരങ്ങളൊക്കെ കൊടുത്തു ആര്? ആ എനിക്ക് എന്റെ പ്രശ്നം ആ സെന്റൻസ് കൺസ്ട്രക്ഷനുള്ള പ്രശ്നമാണ്. അവസരങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവാധിപതിയായി ഇവിടെ വന്നിരിപ്പുണ്ട്, ഇനി ആദ്യം ആരും കളിക്കണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം സബ്സിക്വന്റ് ആയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എ ഐ സി സി തിരുത്തട്ടെ. തിരുത്താൻ പറ്റിയ കക്ഷികളാണ് എ ഐ സി സി. എ ഐ സി സിക്ക് ആർക്ക് മാർഗം നിർത്തുന്നു, ആരവരെ മാർഗം നിർദ്ദേശിക്കുന്ന രീതിയിൽ അവർ നിൽക്കുന്നു. എനിക്കൊന്ന് ഒബാമയെ പോലും വിളിച്ചിരുത്തിയാലേ അവിടുത്തെ കാര്യം നടക്കത്തുള്ളൂ. കാര്യം അവിടുത്തെ സ്ഥിതി എന്താണെന്നുള്ളതായി അവർ മേലോട്ട് കിടന്ന് തുപ്പുകയാണ് കെ ഐ സി സി. ആ എ ഐ സി സി ആണ് ഇവിടെ സുധാകരന് എന്തെങ്കിലും കൊടുക്കേണ്ടത്. എന്താ സുധാകരൻ അത് പറയുന്നതെന്നറിയോ? എ ഐ സി സി എന്ന് പറഞ്ഞാൽ കെ സി വേണുകളാണ്, അതുകൊണ്ടാണ്, വേറൊന്നും അല്ല. കേരള പറയുന്നതേ ഇപ്പൊ അവിടെ നടക്കത്തുള്ളൂ എന്ന് കൃത്യമായി അറിയാവുന്ന ആള് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഈ പറയുന്ന വി എം സുധീരനൊക്കെ കരക്ക് കയറ്റിയിരുത്താൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള രാഷ്ട്രീയക്കാരൻ ഒരാളാണ് വേണുഗോപാൽ എന്നറിയാവുന്നത് കൊണ്ട് എ ഐ സി സി ഒന്നും എതിർക്കത്തില്ലെന്നുള്ള കൃത്യമായ ബോധ്യമാണ്. ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സത്യം. അല്ലാതെ സുധീരൻ വരണം എന്നൊന്നും ഇവർക്ക് ഒരു ശതമാനം പോലും ആഗ്രഹമില്ല. ഇവര് നിർബന്ധമായും പോയി കണ്ടു, നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയരുതല്ലോ. പിന്നെ ബി ഡി സതീശനുമായിട്ടുള്ള എനിക്ക് ബി ഡി സതീശൻ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം നല്ല വാക്ക് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു നല്ല വാക്ക് പറയാനുള്ള ഒരു മര്യാദ ബി ഡി സതീശൻ കാണിച്ചു. നാളെ തൊട്ട് അങ്ങോട്ട് വരണ്ടെന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ എന്നിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തു, കാര്യം രണ്ടു പേർക്കുള്ള മറുപടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളെന്നുള്ള കാര്യത്തിൽ അത് മാന്യമായി പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു അന്തസ്സുണ്ടല്ലോ, അത് അദ്ദേഹം കാണിച്ചു. അതേ സ്ഥാനത്ത് സുധാകരൻ അത് കാണിച്ചില്ല. അത് കാണിക്കുന്നതിന്റെ കാര്യം സുധാകരൻ അത് കാണിക്കാത്ത സുധാകരന്റെ ഒരു രീതിയുടെ ഒരു കുഴപ്പം കൊണ്ടാണ്. ജനാധിപത്യ വിരുദ്ധമായി കെ പി സി സി പ്രസിഡന്റ് ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സുധാകരൻ മാറി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം വംശനാശം സംഭവിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ചത്ത് കിടക്കുന്ന ഒരു സാധനമാണ്, കുത്തി നോക്കണം ജീവനുണ്ടോന്ന്. ആളായപ്പോ ഇതാണ് കളിക്കുന്നത്. അത് അത് കോൺഗ്രസിന് പുറത്തു നിന്നുള്ള ആളുടെ അഭിപ്രായമാണ് അവസാനത്തെ വരി. എനിക്കറിയാം താങ്കൾ പറയുന്നത്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ 100% പറയും ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാന് അബദ്ധത്തിലാണ് തോന്നുന്നു സനീഷേട്ടൻ എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ. അല്ല, താങ്കൾ ഇടതുപക്ഷ നിരീക്ഷകൻ എല്ലാവർക്കും അറിയാം. അതിപ്പോ നിങ്ങൾ രണ്ടുപേരും രണ്ടുപക്ഷത്തിലെ നിരീക്ഷകൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയാം, താങ്കൾ സംസാരിക്കുന്ന കേട്ടത് അറിയാമല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ ഷുക്കൂർ, ഇവിടെ ലാല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് വി ഡി സതീശൻ പോയി വന്നിട്ട് ഞങ്ങൾക്ക് വീഴ്ച പറ്റി നേതൃത്വത്തിന്, അദ്ദേഹത്തെ കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തോടുള്ള നിലപാടിൽ എന്ന് തുറന്നു തന്നെ പറഞ്ഞു. പക്ഷേ അക്കാര്യത്തോട് അതൃപ്തിയാണ് കെ സുധാകരനുള്ളത്. ഇവിടെ നോക്കൂ, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവാണ്, വി ഡി സതീശനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന നിലപാട് അതൃപ്തി പ്രകടിപ്പിക്കുന്നത് കെ പി സി സി അധ്യക്ഷനാണ്. ഇവിടെ നിങ്ങളൊരു സെമി കേഡർ പാർട്ടിയാകാൻ വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരഭിപ്രായം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ പാർട്ടിക്കകത്ത്. ഇതുപോലെ മുൻ കെ പി സി സി അധ്യക്ഷൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചതിനെ കുറിച്ച് പോലും രണ്ടഭിപ്രായങ്ങളും ഒരഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യവും ഉള്ളതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഇവിടെ കെ സുധാകരനല്ലേ തെറ്റിയിരിക്കുന്നത്? ഒരല്പം ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റി, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുപോയി എന്ന് സംബന്ധിച്ചാൽ എന്താണ് കുഴപ്പം? സനീഷ, ഇവിടെ ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് തന്നെയാണ് അങ്ങനെ വിളിച്ച് ഇവിടെ ഇരിക്കിയിട്ടുള്ളത്. പക്ഷേ ലാൽകുമാറിന്റെ മനസ്സ് എപ്പോഴും എന്താണ് എന്നുള്ളത് വ്യക്തമായി നമുക്കെല്ലാവരും ഉള്ളതാണ്. ലാൽകുമാർ നിരീക്ഷണം നടത്തിയല്ലോ കാര്യം പറയുന്നത്, പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രാഷ്ട്രീയ അല്ല, ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അല്ല, അതിനകത്ത് സംശയം വേണ്ട ലാല്. അതായത് അദ്ദേഹം സി പി എമ്മുകാരനാണ്, അദ്ദേഹം സി പി എമ്മുകാരനാണ്. അദ്ദേഹം സി പി എമ്മിന് നേരിട്ട് സ്ഥാനങ്ങളില്ലാത്ത ആളായത് കൊണ്ടാണ് സി പി എമ്മുകാരനായ രാഷ്ട്രീയ നിരീക്ഷകൻ. അങ്ങനെയുള്ളൂ, നിസാം സേഠ് അങ്ങനെയുള്ളൂ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടുള്ള കോൺഗ്രസിനോട് അനുഭവമുള്ള നിരീക്ഷകനാണ്. എന്തോ ലാലിന് പറയാനുണ്ട്, അത് കൂട്ടിച്ചേർത്ത് നമുക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. സരി, പറഞ്ഞോളൂ ലാൽ.
സനി ചേട്ടാ ഇമ്മീഡിയറ്റ്ലി എനിക്ക് എഴുതിയേക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള മാറ്റം അതിനകത്ത് തർക്കത്തിന്റെ ആവശ്യമില്ല, നമുക്ക് യാഥാർത്ഥ്യം അതാണ്. ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് നമുക്ക് കണക്കാക്കാനേ പറ്റില്ല. ഞാൻ ഒരുപാട് ചർച്ചകള് ലാൽകുമാറുമായിട്ട് കൈരളിക്കുള്ളിലും കൈരളി ചാനലുകൾ ഉൾപ്പെടെ മറ്റു ചാനലുകൾ ഉൾപ്പെടെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആള്. എപ്പോഴും ഇത് തന്നെയാണ് വീക്ഷണം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സത്യസന്ധമായി വസ്തുതകൾ വെച്ച് സംസാരിക്കില്ല. ഒരു പക്ഷത്താണ് ഞാൻ. അപ്പൊ ആ പക്ഷം എന്ന് പറയുമ്പോൾ നിരീക്ഷണ പക്ഷമല്ല, അത് പാർട്ടി പക്ഷമാണ്. ആ പക്ഷം തിരിച്ചറിയുക. അപ്പൊ ഞങ്ങളെ നന്നാക്കാൻ ലാൽ ഇറങ്ങത്തില്ല. ലാൽ നിരീക്ഷണത്തോടുകൂടി കോൺഗ്രസ് നന്നാക്കണം, കോൺഗ്രസ് നന്നായി പോകണം എന്ന തരത്തിൽ ഒരു അഭിപ്രായവും ഒരു 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 തരത്തിലും ഒരു ഒരു നിർദ്ദേശവും വെക്കില്ല. അപ്പൊ അത് നിരീക്ഷകനല്ല, അത് രാഷ്ട്രീയ ഭാഗത്തുള്ള ആളാണ്. എ ആർ റഹീമിന് പകരം വന്നിരിക്കുന്ന ഒരാളായിട്ട് എന്നെ കൊണ്ടുവരാം. അതുകൊണ്ട് ലാൽ പറഞ്ഞതിന് ഒരു മറുപടിയില്ല, ഒരു മറുപടിയില്ല. മറിച്ച് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അല്ല, ലാൽ പറഞ്ഞതിന് മറുപടി വേണ്ട ശ്രീ ഷുക്കൂർ. എന്റെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അത, അതായത് ഈ അഭിപ്രായം രണ്ടു പേർക്കും രണ്ട് അഭിപ്രായങ്ങളാണല്ലോ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ഇവിടെ സതീശൻ അവിടെ അതിലേക്കാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് രാജി ഉണ്ടായി, വി എം സുധീരന്റെ രാജി. രാഷ്ട്രീയ കാര്യ സമിതിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കി എടുത്തുകൊണ്ട് അതിലേക്ക് കൂടെ, കാരണം അദ്ദേഹം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായിരുന്നു ദീർഘകാലം, കെ എസ് യു പ്രസിഡന്റായിരുന്നു ദീർഘകാലം, യു കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങളിലൂടെ നേതാവായി വന്നയാൾ തന്നെയാണ് വി എം സുധീരൻ. ശ്രീ രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി. അപ്പോൾ വി എം സുധീരനായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും ശ്രീ രമേശ് ചെന്നിത്തലയായാലും ശ്രീ വി വി എം സുധീരനായാലും എല്ലാവരും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണെന്ന് ജീവിച്ചിരിക്കുന്നവരാണ്, പരിണിതപ്രജ്ഞരാണ്. അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ, അത് എ ഐ സി സി തലത്തിൽ താഴേക്കുണ്ടാവാം, കെ പി സി സി മാരുഭാഗങ്ങളിലുണ്ടാകാം, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാകാം വ്യത്യസ്തമായ അഭിപ്രായം. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ, ഭിന്നാഭിപ്രായങ്ങളെ കൂടി ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയമുണ്ടാക്കി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതാണ് നേതൃത്വം. അങ്ങനെ വരുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് രണ്ട് നേതാക്കളും വി എം സുധീരനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ആ കേൾവിയുടെ അടിസ്ഥാനത്തിലും കാണലിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ചില നടപടികളിലേക്ക് പോകേണ്ടി വരും. അവിടെ ശ്രീ ഷുക്കൂർ, ഇത് രാജിവെച്ചതിന് ശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അതായത് ഇത്ര വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നേരത്ത് പാർട്ടിയുടെ നേതൃത്വം വി എം സുധീരനെ പോലെയുള്ള ഒരാളോട് നേരത്തെ ചർച്ച നടത്തേണ്ടതല്ലേ? ഇവിടെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട്, അദ്ദേഹം അതിലെ നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല, അദ്ദേഹം ഒരാൾ രാജിയിലേക്ക്, രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെക്കണമെങ്കിൽ എത്രമാത്രം വലിയ ആലോചനകളിലൂടെയും പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടാകണം. അപ്പോൾ നേരത്തെ ചെയ്യേണ്ടത് ഒട്ടും ചെയ്തില്ല എന്നല്ലേ നമ്മൾ കാണുന്നത് ശ്രീ ഷുക്കൂർ? സനീഷ്, നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ രണ്ടു കൂട്ടരും കണ്ടു എന്നും കാണുന്നു എന്നും കെ പി ബഹുമാന്യനായ കെ പി സി പ്രസിഡന്റും ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നുണ്ടായ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് രേഖപ്പെടുത്തേണ്ട സമയത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അത് അത് ശ്രീ ഷുക്കൂർ താങ്കൾ പറയുന്നത്, ശ്രീ ഷുക്കൂർ താങ്കൾ പറയുന്നത് വി ഡി സതീശൻ പറഞ്ഞതാണ് വസ്തുത എന്നല്ലേ? അതായത് വീഴ്ച പറ്റില്ല, അങ്ങനെ അല്ല. വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ടാകാം ചില കാര്യങ്ങൾ, കെ പി സി സി പ്രസിഡന്റിനോടും. ഇതൊന്നും പുറത്ത് പബ്ലിക്കായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ആ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ബഹുമാന്യനായ കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റു മുതിർന്ന നേതാക്കളും ജി വി എം സുധീരനും അടക്കമിരുന്ന് അല്ലെങ്കിൽ അവര് തമ്മിൽ പരസ്പരം സംസാരിച്ച് അത് അതിൻ്റെതായ വഴിക്കെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകണം എന്നാണ് ഇത്തരണത്തിൽ ഇത്തരം ഒരു കാലാവസ്ഥയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം, മൂന്ന് പേരിലേക്കും വരാം. അതിനെ കടക്കുന്നതിന് മുമ്പ് ഈ ശ്രീലാൽകുമാർ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് വെച്ചാൽ സി പി എമ്മുകാരൻ തന്നെ ആയിട്ടുള്ളൊരു നിരീക്ഷകനാണ് എന്ന് ഈ ചർച്ച കാണുന്ന ആളുകൾക്കെല്ലാം അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പല ചർച്ചകളിലായിട്ട് പല ചാനലുകളായിട്ട് ഇരിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ തന്നെ പറയാറുമുണ്ട്, ഞാൻ സി പി എമ്മുകാരനാണ്, എന്നെ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തണമെന്ന്. എനിക്ക് ഈ ചർച്ചയിൽ ഇടതും വലതും നിരീക്ഷിക്കാനുള്ള രണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ആവശ്യമുണ്ട്. അവരെയാണ് ആ വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രശ്നമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് എ ഷുക്കൂറുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ലാലിൻ്റെ പരാതി ഞാൻ കേൾക്കാനിട്ടല്ല, ലാൽ ഇടതുപക്ഷക്കാരനാണെന്ന് മറ്റു രണ്ടാളുകൾക്ക് പറയുകയും ചെയ്യാം. ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ നിസാം സെയ്ദ്, താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. എനിക്കും അങ്ങനെയൊരു സംശയമുണ്ട്. അതായത് ഒരു സാധാരണ രാഷ്ട്രീയം കാണുന്ന ഒരാളെന്ന നിലക്ക് സുധീരൻ ഈ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഒരു പാർട്ടി ചില മാറ്റങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ ആകെ ബുദ്ധിമുട്ടിക്കാനായിട്ട് തൻ്റെതായിട്ടുള്ളൊരു സംഭാവന പലപ്പോഴും ചെയ്തതുപോലെ നാടകീയമായിട്ടങ്ങ് ചെയ്യുകയാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും ആ ചിന്ത ഉള്ള ആളുകൾക്ക് വരും. പക്ഷേ അപ്പോഴും ശ്രീലാൽ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നേരത്തെ അത് ചെയ്യാമായിരുന്നല്ലോ അദ്ദേഹത്തിന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വേണമെങ്കിൽ ചെറിയൊരു ബഹളം ഉണ്ടാക്കാനായിട്ടൊക്കെ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമായിരുന്നു, ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ നേതാക്കളോട് കൂടിയാലോചിച്ച് വേണം വലിയ മാറ്റങ്ങളിലേക്കൊക്കെ പോകാൻ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു പാഠം അദ്ദേഹത്തിൻ്റെ രാജിയിലൂടെ നേതൃത്വത്തിന് കാണിച്ചു കൊടുക്കുകയല്ലേ? അതിന് ആ നിലക്കുള്ളൊരു പ്രാധാന്യമില്ലേ ശ്രീ നിസാം സെയ്ദ്? ഏത് പ്രശ്നം സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് അദ്ദേഹം പരസ്യമാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആലോചനകളില്ലാതെ കെ പി സി സി നിലപാടെടുത്തതുകൊണ്ടാണ് തനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് അദ്ദേഹം പരസ്യമായും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയത്തുമില്ല. കെ പി സി സി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ആലോചനകളില്ലാതെ ഒരു പൊതുവായ ഒരു നിലപാടെടുത്തതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട വേദിയാണ് രാഷ്ട്രീയകാര്യ സമിതി. രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യാതെ എന്തെങ്കിലും ഒരു നിലപാട് കെ പി സി സി പരസ്യമായി സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ സംശയത്തോടുകൂടി മാത്രമേ വീക്ഷിക്കാൻ കഴിയുള്ളൂ. കോൺഗ്രസിൽ പൊതുവായി ചർച്ച നടക്കാതെയാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ചർച്ച നടത്തേണ്ട വേദികൾ വിളിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം, ചർച്ചകൾ നടത്താൻ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. പക്ഷേ ആലോചിക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ നിലപാടെടുത്തത് എന്ത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു? നമുക്കറിയാം, ബാർ വിഷയം കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തു. കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടി അല്ലെങ്കിൽ കെ പി സി സിയുടെ ഏതെങ്കിലും ഒരു സമിതി കൂടി ചർച്ച ചെയ്തിട്ടാണോ അദ്ദേഹം അത്തരമൊരു നിലപാടുകളിലേക്ക് എത്തിയത്? അങ്ങനെ നിലപാടുകളിലേക്ക് എത്തുന്ന പാരമ്പര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. മുൻപ് കെ ജി അടിയോടിക്കെതിരെ കേരള കൗമുദിയിൽ വാർത്ത വരികയും കേരള സർക്കാർ അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തപ്പോൾ കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടി ആ കേസ് പിൻവലിക്കണം എന്ന് തീരുമാനമെടുത്തത് നമുക്കറിയാം. ആ തീരുമാനം നടപ്പാക്കിയത് നമുക്കറിയാം. അതുപോലെ കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടിയോ മറ്റേതെങ്കിലും ഒരു വേദി കൂടിയോ ആണോ ശ്രീ സുധീരൻ ബാർ വിഷയത്തിൽ ഒരു നിലപാടെടുത്തത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നിലപാടെടുത്തത് കെ പി സി സി എക്സിക്യൂട്ടീവിന് കൂടിയാണോ? അങ്ങനെ ഒന്നും നിലപാടെടുക്കാത്ത പാരമ്പര്യമുള്ള ഒരു കെ പി സി സി പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ നിലപാടെടുക്കുന്നത് ആലോചനകളില്ലാതെയാണ് എന്ന് പറയുന്ന എന്ത് അവകാശമാണുള്ളത്? അല്ല, അവിടെ ശ്രീ നിസാം സെയ്ദ് നേരത്തെ മുൻകാലങ്ങളിലാണെങ്കിൽ ഗ്രൂപ്പ് സംവിധാനങ്ങളുടെ ആലോചനയെങ്കിലും നടക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഗ്രൂപ്പില്ല, ഇതൊരു സെമി കേഡർ സംവിധാനത്തിനകത്തുകൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കെ സുധാകരൻ മാത്രം ഇരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുക എന്ന നില വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള സുധീരന് അക്കാര്യത്തെ എതിർക്കാതിരിക്കാനാകുമോ? നേരത്തെ ഈ രണ്ട് ഗ്രൂപ്പുകൾ പ്രബലമായിട്ടുണ്ട്, ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് വി എം സുധീരനുണ്ട്, അവർ തമ്മിലുള്ള ആലോചനകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വീതം വെച്ച് മാത്രമേ ഗ്രൂപ്പുകൾ അല്ല, ഗ്രൂപ്പുകളുമായി ഒന്നും ചർച്ച ചെയ്തല്ലോ അദ്ദേഹം നിലപാടുകൾ എടുത്തത്. അദ്ദേഹം നിലപാടുകൾ എടുത്ത് സ്വന്തമായി പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം ആരോടെങ്കിലും ചർച്ച ചെയ്തിട്ടാണ് എന്ന് അദ്ദേഹത്തിന് പറയുവാൻ കഴിയുമോ?
ബാർ വിഷയത്തിൽ അദ്ദേഹം ആരുമായിട്ടാണ് ചർച്ച ചെയ്തത്? ഉമ്മൻചാണ്ടിയുമായി ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി ചർച്ച ചെയ്താണോ അദ്ദേഹം നിലപാടെടുത്തത്? ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുമായി ചർച്ച ചെയ്താണോ അദ്ദേഹം നിലപാടെടുത്തത്? ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും ആ നിലപാടിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളല്ലേ അദ്ദേഹം നടത്തിയത്? അതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വില എത്രമാത്രം വലുതാണെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നമുക്കെല്ലാം അറിയാം. അങ്ങനെയൊക്കെ നിലപാടെടുത്ത് പാരമ്പര്യമുള്ള ഒരാൾ ഇന്ന് പെട്ടെന്ന് എന്നെ കൂടി ചർച്ച ചെയ്ത് വേണം കേരളത്തിലെ കോൺഗ്രസ് നിലപാടുകൾ എടുക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വിരോധാഭാസം ഇല്ലേ എന്നാണ് എൻ്റെ സംശയം. അവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീ ലാൽ. ഇപ്പോൾ നമ്മൾ താങ്കൾ പുറത്തു നിന്നാണ് ചർച്ച ചെയ്യുന്നത്, കോൺഗ്രസിനോട് ഏത് നിലക്കും താല്പര്യമുള്ളതല്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പുറത്തു നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെയും ഒരു അനീതിയാണ് ഈ സുധീരൻ ചെയ്തത് എന്നൊരു തോന്നലുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പോലും അവർക്ക് അതൃപ്തികൾ ഉണ്ടായിട്ട് ശരി ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ വർത്തമാനം പറഞ്ഞെങ്കിൽ നിർത്തി എന്നല്ലാതെ പാർട്ടി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടെടുത്തു. അവർ അവരിരിക്കുന്ന സമിതികളിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അത്രയും കാലം അനക്കമില്ലാതിരുന്ന സുധീരൻ വന്നിട്ട് പെട്ടെന്ന് രാജിവെച്ച് ആകെ അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് ചർച്ചകളെ കൊണ്ടുവരാനുള്ള ഒരു വ്യക്തിപരമായുള്ള താല്പര്യം പ്രകടനം ഉണ്ടായിരിക്കുന്നു എന്നല്ലേ നമ്മൾ കാണേണ്ടത്? അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ തന്നെയും അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ പറയുന്നതാണെങ്കിൽ അതിന്റെ ലോജിക് എന്നെങ്കിൽ വി എം സുധീരൻ ഇതിൽ നിന്ന് ഒരു വലിയ ലക്ഷ്യം വെച്ച് വെക്കുന്നുണ്ടാകാം. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള ആളാണ് ഇദ്ദേഹം എന്ന് ഞാൻ കരുതുന്നില്ല. ആര്? വി എം സുധീരൻ. അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം. വളരെ ശക്തമായ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കൂടുതൽ. എന്നുവെച്ചാൽ കുറെ ഇപ്പം നിസാം പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസുമായി അദ്ദേഹം പല ഘട്ടത്തിലും സഹകരിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്ന വാദം. അതിനോട് എനിക്ക് യോജിപ്പാണ്. കാര്യം ഈ കോൺഗ്രസിനോട്, കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുധീരന്, കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുധീരന് സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ഇതാണ് സത്യം. അത് പക്ഷേ അത് ലാല് ഒരു കോൺഗ്രസ് വിരുദ്ധനായതുകൊണ്ട് ലാലിന് തോന്നുന്നതാണ്. ഞാന് എനിക്കിപ്പോ കോൺഗ്രസിനെ അദ്ദേഹം ഈ അടങ്ങാറുണ്ടാക്കുന്നത് കോൺഗ്രസ് പാർട്ടികൾ ക്ഷീണമാണ് ഉണ്ടാക്കുക എന്നതുകൊണ്ട് താങ്കൾ നിലപാടുകൾ ഉയർത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയാതെ വന്നപ്പോഴാണോ? അല്ലല്ല, അതോടെ വ്യത്യസ്തമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്തമായ നിലപാടുകൾ ഉയർത്തിയത്. അല്ല, ഈ കോൺഗ്രസിനെ സി പി എമ്മിനെ ചേർത്ത് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പറയൂ. അതിന് മറുപടി ഞാൻ പറയാം. വി എസ് സച്ചിദാനന്ദൻ എവിടുന്നാണ് രാജിവെച്ചത്? ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോയി വീട്ടിൽ പോയിരിക്കുകയാണോ ചെയ്തത്? ഇല്ല. നിക്ക് താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. താങ്കൾക്ക് ഒരു വെടിയുണ്ട വെച്ചു, താങ്കൾ വെച്ചു. അതിന് മറുപടി ഞാൻ പറയട്ടെ. വി എസ് സച്ചിദാനന്ദൻ ഇപ്പോഴാ പാർട്ടിക്കകത്താവുള്ളത്? ഈ പാർട്ടി ആ പാർട്ടിയെ ഈ പറഞ്ഞില്ല, നിങ്ങൾ പറയുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം അതിന് വിധേയപ്പെട്ടത്. ആ പക്ഷെ രാജിവെച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ചുമ്മാ തമാശക്കാണെങ്കിലും രാജിവെച്ച പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോയാല്ല വി എസ് സച്ചിദാനന്ദൻ. വി എസ് സച്ചിദാനന്ദൻ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതായത് നമുക്ക് ഈ കോൺഗ്രസിലെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിനെ സ്വാഭാവികമായിട്ട് അപ്പുറത്തുള്ള പാർട്ടിയായിട്ട് പറയാമെന്നല്ല, അത് രണ്ടിന്റെയും സംഘടനാ പ്രവർത്തന രീതിയൊക്കെ വളരെ വളരെ വ്യത്യാസമുള്ളതല്ലേ. സനീഷേട്ടാ, ഞാൻ എല്ലാ റെസ്പെക്ടോടുകൂടി പറയുന്നു, അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ പോയിന്റ് കൂടെ ഉണ്ടെങ്കിൽ അത് ഇത് ലോകത്തൊന്നും സംഭവിക്കാത്ത ഒരു കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഒരു പുനർജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവര് തന്നെ പറയുമ്പോ, ഇപ്പൊ ഇവിടെ സനീഷേട്ടൻ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം സെമി കേഡർ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു എനിക്കൊരു കോമഡി വാക്കുപോലാ എനിക്കത് തോന്നിയത്. സത്യം പറയാം, അതൊരു കോമഡി വാക്കുപോലാ തോന്നി. ഇത് മുകളിലുള്ള ആൾക്കാരെ രാജിവെപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കുന്നതാണ് ഈ സെമി കേഡർ എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോന്നു. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നിങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 500 പേരുണ്ട്, 50,000 ബാർ ഗ്രൂപ്പും ഉണ്ട്. അതാണ്, ഇതാണ് സത്യം. അതിന് 1973 സി പി എം എടുത്തതിനെ കുറിച്ചും 64 ഉം 73 ഉം സി പി എം എടുത്തതും അത് കഴിഞ്ഞ് വി എസ് സച്ചിദാനന്ദൻ എതിർത്തോ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറയാമെന്നല്ലാതെ ഇവിടെ ഒറ്റക്കെട്ടായിട്ടൊരു സംഘടന നിൽപ്പുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് അല്ലാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, എത്ര വേണം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് അടുത്ത ആദ്യത്തെ കാര്യം. രണ്ട്, നിങ്ങൾ ഞാൻ കോൺഗ്രസിന് അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഞാൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി ബി ജെ പി ആയിരിക്കണം, അല്ലെ? ഞാൻ പറയാറില്ല. ഒന്നത് സെൽഫ് ഡിസ്ട്രക്ടിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ തയ്യാറല്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ എന്തിനാണ് അവർ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അവർ നശിക്കട്ടെ. പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം, ഇവര് സെമി കേഡറായി എന്ന് പറയുമ്പോൾ
ഈ പറയുന്ന ഒരു പ്രോട്ടോകോൾ ഇതിനകത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പം ബാക്കിയുള്ളവരെ നിശബ്ദരാക്കുന്നതാണ് പ്രോട്ടോകോൾ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് സുധീരന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലേ സത്യം? ഇപ്പൊ ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ട് രാജിവെച്ചില്ല, അതിന് വിധേയപ്പെട്ടു പോയി. എല്ലാ ആൾക്കാരും വിധേയപ്പെട്ടു പോകത്തൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഉമ്മൻചാണ്ടി പെരുമാറുന്നത് പോലെയോ അല്ല എങ്കിൽ രമേശ് ചെന്നിത്തല പെരുമാറുന്നത് പോലെയോ പെരുമാറണമെന്നില്ല. കാര്യം ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയിൽ മകനെ കൊണ്ടുവരണമെന്നുള്ള സ്വാഭിക താല്പര്യം അതിനകത്ത് പിന്നീട് കിടപ്പുണ്ട്. സുധീരനതില്ല. രമേശ് ചെന്നിത്തല മോൻ രാഷ്ട്രീയത്തിൽ പല കാര്യത്തിലും ഹരിപ്പാട് ഇടപെടുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ വിധേയപ്പെട്ടു പോകും. സുധീരനത് വേണ്ട കാര്യമില്ല. അതാണ് അടുത്ത പ്രശ്നം. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലേ? അതാണ് അപ്പൊ ഈ പറയുന്ന യു കീപ് യുവർ ഹെഡ് ഹെൽ സ്ട്രൈറ്റ് എന്ന് പറയും. അന്തസ്സോടെ ഉയർത്തി പിടിക്കും തരാം. കാര്യം എന്നാ, എനിക്ക് മക്കൾക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിങ്ങൾ എടുക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇപ്പൊ നാളെ ഒതുക്കി മൂലക്കിയാല് അദ്ദേഹം ഈ പാർട്ടിക്കെതിരൊന്നും പറയത്തില്ല. കാര്യം ഞാൻ വിധേയപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയും. കാര്യം എന്നാ, മോനെ സൈഡിൽ കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇല്ലേ? ഈ മോനെ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്യും. അതാണ് അവിടുത്തെ പ്രശ്നം. നിസാം മനസ്സിലാക്കണ്ട, ഞാൻ പറഞ്ഞു പോയിട്ട് വരാം. അല്ല, ഞാൻ ഒരു കാര്യം ഒന്ന് രണ്ടു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഒരാളല്ലേ ഉള്ളു, അപ്പുറത്ത് രണ്ടുപേരില്ലേ? ഇവിടെ വി ഡി സതീശൻ ഇപ്പൊ പറഞ്ഞല്ലേ, ഈ പറയുന്ന എന്താണ് പ്രശ്നം വി എം സുധീരൻ അവിടെ ഉന്നയിച്ച എന്നുള്ളൊരു കാര്യം പറഞ്ഞു. വി എം സുധീരൻ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷെ ഈ വി എം സുധീരനെ പോയി കണ്ട് വി ഡി സതീശൻ പറഞ്ഞത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നല്ലേ? കറക്റ്റ് ആണ്. മാന്യനായ അദ്ദേഹം അത് പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബി ഡി സതീശന് പോലും, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശന് പോലും തോന്നിയിട്ടുണ്ട് അവിടെ അനീതി നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അത് നടന്നിട്ടുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ബി ഡി സതീശൻ ചെയ്യുന്നത്. അത് കള്ളത്തരം പോലൊരു കാര്യമായിട്ട് സുധീരനെ അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ഡിസഗ്രിമെന്റ് ഞാൻ വെച്ചോട്ടെ. പിന്നെ ഇവിടെ അടിസ്ഥാനപരമായി അദ്ദേഹത്തിന്റെ രാജി എന്ന് പറയുന്ന ഒരു പബ്ലിക് ആക്ട് ആണ്. അദ്ദേഹം കോൺഗ്രസ് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനോട് അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹം ഈ നാടിന്റെ എം പി ആയിട്ടിരുന്ന ഒരാളാണ്, അങ്ങനെ മന്ത്രി ആയിട്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്പീക്കർ ആയിട്ടിരുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയിൽ നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് പ്രതിഷേധത്തിന്റെ പേരിൽ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പബ്ലിക് ആക്ട്, നോട്ട് എ പ്രൈവറ്റ് ആക്ട്. അപ്പൊ അത് പൊതുസമൂഹം ചർച്ച ചെയ്യും. ഞാൻ തിരിച്ചു സിനിസാമ് ഇത് തള്ളിക്കളയാവുന്ന വാദങ്ങളല്ല, പോയിന്റുകളല്ല അദ്ദേഹം വെക്കുന്നത്. അതിനകത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, അദ്ദേഹം സി പി എമ്മുകാരനായതുകൊണ്ട്. അതൊഴിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നവയാണ്. ശരിയോ തെറ്റോ എന്നല്ല, മനസ്സിലാകുന്നവയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിൽക്കുന്നത് പോലെ എന്താണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് കണ്ടെങ്കിൽ പതുങ്ങി നീങ്ങിനേക്കാം എന്നല്ല സുധീരൻ വിചാരിക്കുന്നത്. ഈ പാർട്ടി കെ സുധാകരൻ ഇങ്ങനെ പിടിച്ചടക്കുന്നത് കണ്ടിട്ട്, കെ സി വേണുഗോപാൽ അവിടെ നിന്ന് പിടിച്ചടക്കുന്നത് കണ്ടിട്ട് അങ്ങനെയല്ല പോകേണ്ടതെന്ന് നല്ല ബോധ്യമുള്ള ഒരാൾ ശബ്ദമുയർത്തുന്നതാണ് സുധീരന്റെ രാജിയിലൂടെ നമ്മൾ കാണുന്നത്. ശ്രീനിസാം സെയ്ദ്. സുധീരന്റെ രാജിയെ അങ്ങനെ വീക്ഷിക്കാൻ കഴിയും എന്ന് എനിക്ക് കഴിയുന്നില്ല. കാര്യം സുധീരന് കോൺഗ്രസിൽ അത്തരം എന്തെങ്കിലും ഒരു പിന്തുണയോ പൊതുവായ വികാരം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കഴിവോ അതിനുള്ള സമ്മതിയോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സുധീരൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും കാര്യത്തിൽ കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സുധീരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സുധീരനുമായിട്ടുള്ള വ്യത്യാസം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിരന്തരമായി ഈ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. നിരന്തരമായി ഈ പാർട്ടിക്ക് പാർട്ടി കെട്ടിപ്പടുക്കാനും ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെയാണോ വി എം സുധീരൻ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അത്തരം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എപ്പോഴും ക്രിയാത്മകമായ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ക്രിയാത്മകമായ നിലപാടുകൾ എടുക്കുമ്പോൾ വി എം സുധീരൻ പാർട്ടിക്ക് ദോഷകരമായ നിലപാടെടുക്കുകയും സ്വന്തം പ്രസക്തി നിലനിർത്താൻ വേണ്ടി മാത്രം ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വിരുദ്ധമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തിയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആശയമോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമോ ഉണ്ടെന്ന് കരുതേണ്ട എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ലക്ഷ്യമാകുന്നില്ല, നമുക്ക് വ്യക്തമാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം സംബന്ധിക്കാം, ഈ സെമി കേഡർ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥശൂന്യത കൂടിയാണ് ഇപ്പോൾ വെളിവാകുന്നത്. കാര്യം കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടിയാക്കിയോ അല്ലെങ്കിൽ സെമി കേഡർ പാർട്ടിയാക്കിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസ്സിലുണ്ടാവും,
സെമിക്കഡറായി പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിച്ചു എന്നുള്ളത്. അത് കോൺഗ്രസിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും ആരൊക്കെ ശ്രമിച്ചു ഉണ്ടാവുക, നേരത്തെ പോയതുപോലെ പോകാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ ബഹളങ്ങൾ, എന്തിനാണ് ഈ വി എം സുധീരനെ പോലുള്ള ആളുകളുടെ പ്രതിഷേധ രാജി, എന്തിനാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന നിലപാടുകളിലേക്കുള്ള പോക്ക്? നേരത്തെ ഉള്ളതുപോലെ പോകാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം കുഴപ്പങ്ങളും ഇളക്കങ്ങളും ഒക്കെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ കാരണമായ സംഭവങ്ങൾ? ഇപ്പോൾ സുധാകരൻ ഈ പാർട്ടിയെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ശ്രീ സുധീരനെ പോലെ അക്കാര്യത്തിൽ എതിരഭിപ്രായം കാണിക്കണം. അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോയാൽ ഈ പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോകും? എന്തായിരിക്കും യഥാർത്ഥത്തിൽ നേതാക്കൾ ലക്ഷ്യപ്പെടുന്നത്? അങ്ങനെ പിന്നെ കോൺഗ്രസിന് ഏകശിലാരൂപമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. സുധാകരൻ വിചാരിക്കുന്നത് പോലെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിചാരിക്കുന്നത് പോലെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല. അവർ എത്രമാത്രം ആഗ്രഹിച്ചാലും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലും ഒരാൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു വികലമായ അനുകരണം എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് നമുക്കറിയത്തില്ല. ഒരു കാര്യം നമുക്കറിയാവുന്നത്, ഏതാണ്ട് 50 കൊല്ലത്തോളം കാലം നിലനിന്നിരുന്ന AI ഗ്രൂപ്പ് സമവാക്യങ്ങൾ കോൺഗ്രസ്സിൽ അവസാനിച്ചെന്നും കോൺഗ്രസ്സിൽ പുതിയ സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണെന്നും ആ ഉരുത്തിരിഞ്ഞ് വരുന്നതിൻ്റെ രൂപം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും ഇതിൻ്റെ ഇടയിൽ സെമി കേഡർ അല്ലെങ്കിൽ മറ്റ് സംഘടനാ രൂപങ്ങൾ എന്ന് തുടങ്ങിയ കുറേയേറെ ശബ്ദങ്ങൾ ഉയർന്നു വരുമെന്നുള്ളതും ഒക്കെയാണ്. പക്ഷേ പുതിയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാനിരിക്കുന്നേ ഉള്ളൂ. പുതിയ രൂപം എന്താകും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു ധാരണയായിട്ടില്ല. ആളുകൾ ലക്ഷ്യം വെക്കുന്നത് പോലെ ഇതിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. ശ്രീ എ ഷുക്കൂർ, ഇവിടെ ഇതെന്തായിരിക്കും സംഭവിക്കുക? അതായത് ഒന്ന്, അദ്ദേഹം തിരിച്ചു വരികയില്ല, ഒരു തീരുമാനമെടുത്താൽ എടുത്തതാണ് എന്ന നിലപാട് തന്നെ നിൽക്കുകയാണല്ലോ ശ്രീ വി എം സുധീരൻ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വീഴ്ചയുണ്ട് എന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സതീശൻ പറഞ്ഞെങ്കിലും സുധാകരൻ ആ കാര്യത്തിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിക്ക് പുറത്തായിരിക്കും എന്നതായിരിക്കില്ലേ വരും ദിവസങ്ങളിലെ സാഹചര്യം? അത് ഗുണം ചെയ്യുമോ കോൺഗ്രസിന്? സനീഷ്, ഈ കാര്യത്തിൽ ഒരു ഏതായാലും കോൺഗ്രസിനു അകത്ത് ഒരു പുനഃസംഘടന നടക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന ഭിന്ന അഭിപ്രായവും അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് പബ്ലിക്കായിട്ടല്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന പോലെ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ല, ഒരു പബ്ലിക് ചർച്ചയിലേക്ക് പോകില്ല. അത് സുധീരന്റെ മനസ്സിലുമുണ്ടോ? ആ പബ്ലിക്കായി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അത് ബഹുമാന്യരായ മറ്റു നേതാക്കളുടെ കൈ മനസ്സിലുമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പുനഃസംഘടന സംബന്ധിച്ച് അങ്ങനെ പോകുന്നതും ശരിയല്ല, അത് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതുമല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ നേതാക്കൾ ഒരുമിച്ചിരുന്ന് അതിനാവശ്യമായ നേതൃത്വപരമായ പങ്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർവഹിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഒരു സംശയം വേണ്ട. അപ്പൊ അങ്ങനെ കോൺഗ്രസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ വീഴ്ചകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് സംഘടനയെ കരുപ്പിടിപ്പിച്ച് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഗ്രൂപ്പിനപ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റ് ചിന്താഗതികൾക്കപ്പുറം ഒരുമിച്ച് പോകാനുള്ള ഒരു മനസ്സോടുകൂടി നീങ്ങുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ അത് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്ന സുധീരനെ പോലെ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ, എ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലൊരു ഒരു ചർച്ചയിലേക്ക് പോയി കോൺഗ്രസിന്റെ സംഘടനാ ശക്തി ആർജിക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ നീങ്ങണമെന്നാണോ ഇവര് നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, നമുക്ക് ചർച്ച അവസാന ഈ ഘട്ടം അതാണ്. ശരി, ശരി, നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ശ്രീ ലാൽകുമാർ, എനിക്ക് നിസാം സെയ്ദിലാണ് അവസാനിപ്പിക്കേണ്ടത്. ശ്രീ ലാല്, ഇവിടെ താങ്കൾ നമ്മൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എപ്പോഴൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അങ്ങേയറ്റം കണിശമായിട്ട്
ഈ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ച ആളാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ് അണികൾക്ക് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഈ മാറ്റങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും ഒക്കെ കൂടുതൽ മെച്ചപ്പെട്ടൊരു കോൺഗ്രസ് പാർട്ടിയുടെ വരവിന് വേണ്ടിയിട്ടുള്ള അതിനിടയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ്. താങ്കൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അല്ല, എനിക്കിവിടെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പാർട്ടിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ അത് അവസാന നിമിഷം വരെ ആ ആശയത്തോട് ചേർന്ന് നിൽക്കുകയും അത് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ വേണം, അത് ഏത് പാർട്ടിയാണ്. പക്ഷെ കുഴപ്പം അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്തത് ഇവര് നന്നാക്കണം എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. അതിന് കാരണം ഈ സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. നിങ്ങൾ നോക്കൂ, ഇന്നലെ വരെ ബി ജെ പി ആയിരുന്ന ആളാണ് പഞ്ചാബിൽ നവജ്യോത് സിംഗ് സിദ്ധു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂർണ്ണമായി കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു തീരുമാനം എടുക്കുന്ന മണ്ടത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്ര മൂഢ ലോകത്താണ് എ ഐ സി സി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ നവജ്യോത് സിംഗ് സിദ്ധു എന്ന് പറഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലിക്ക് അമൃത്സറിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ മാറിക്കൊടുക്കുകയും ആ മാറിക്കൊടുത്തതിന്റെ പ്രതിഷേധം പിന്നീട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിൽ വരികയും ചെയ്ത ഇന്നലെ വലിഞ്ഞു കയറി വന്നൊരാളെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ഒരു മടിയില്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോയെങ്കിൽ അതിന്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് ആണ് ഇവിടെ ഈ സംസ്ഥാനത്തും കാണുന്നത്. അതവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം സംഘടന സെമി കേഡർ എന്നൊക്കെ പറയുമെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇവരുടെ താല്പര്യങ്ങൾ, ഗ്രൂപ്പ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾ, ഞാൻ അന്ന് പറഞ്ഞതാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകൾ ഐ എ അല്ല എങ്കിൽ എ, അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് വിശാലമായി നമ്മൾ വിശേഷിപ്പിച്ചാൽ ഇപ്പൊ നാല് ഗ്രൂപ്പായി. ഇപ്പൊ സുധാകരനുമായി സതീശനുമായി. ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത്, ഇപ്പൊ നടന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെ ഒതുക്കി കരക്കി അത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഇനിയിപ്പൊ അപ്രസക്തരായി മാറുന്നു. ഈ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്ന വി ഡി സതീശനെ ചവിട്ടാൻ പോകുന്ന കെ പി സി സി പ്രസിഡന്റെ നമ്മൾ കാണാൻ പോകുന്നത്, എനിക്കിതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. കാഴ്ചമായി പറയുന്നതിന് കാരണം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സ്വാഭാവിക താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ചട്ടക്കൂടുകളിൽ നിൽക്കാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നടക്കും, എന്ത് ഇറാറ്റിക് ബിഹേവിയർ ആയിരിക്കും അവർ നടത്തുന്നതെന്ന് ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. കാര്യം അത്രത്തോളം സിമ്പിൾ ആണ് കോൺഗ്രസിന്റെ കാര്യം. ഇവര് നന്നാകുന്ന പ്രശ്നമേ ഇല്ല. ശരി ശരി, നന്ദി ലാല്. നമുക്കിത് അവസാനിപ്പിക്കാം നിസാമം. ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തോട് യോജിക്കുന്ന ആളെയല്ല. കോൺഗ്രസ് തീർത്തും തകരാൻ പോവുകയാണെന്ന നിലപാടൊന്നും ഏതെങ്കിലും തരത്തിൽ കേരളത്തിലുള്ള ആളുകൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുവെച്ച് അത് പറയുന്നതാണ്. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ നിസാം സെയ്ദ് ഇതിനകത്ത് ഈ പറയുന്ന സ്ഥാപിത താല്പര്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധം ഈ കോൺഗ്രസ് പാർട്ടിയെ വിചാരിക്കുന്നിടത്ത് എത്തിച്ചേരാതെ തടയുമോ, ഇടയിൽ വെച്ച് കുഴപ്പത്തിലാക്കുമോ എന്ന സംശയം ഒന്നുണ്ട്. രണ്ടാമത്തേത്, താങ്കൾ നേരത്തെ വി എം സുധീരനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വി എസ് അച്യുതാനന്ദൻ്റെ പേര് കൂടെ ആ ചർച്ചകളിൽ വരാറുണ്ട്. വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ കാലത്ത്, അതിശക്തമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ കാലത്ത് വി എസ് അച്യുതാനന്ദനുള്ള പ്രതിച്ഛായ, ഇമേജ്, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വലിയ സ്നേഹം അദ്ദേഹത്തെ കരുത്തരായി പിടിച്ചു നിർത്തിയിരുന്നു. ഈ അതിനകത്ത് ആ പരിമിതികളോടെയാണെങ്കിലും വി എം സുധീരന് ആ നിലക്കുള്ളൊരു ഒരു പ്രാധാന്യമില്ലേ? ഇപ്പോൾ പ്രതിച്ഛായ എന്നൊരു സംഗതി ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും വലിയ കുഴപ്പത്തിലൂടെ പോകുമ്പോൾ വി എം സുധീരനുള്ള ആ പ്രതിച്ഛായ, വി എസ് അച്യുതാനന്ദനുള്ളത്രയ്ക്ക് വലുതായിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ പ്രതിച്ഛായ കോൺഗ്രസിന് ആവശ്യമായിട്ട് വരികയില്ലേ? അദ്ദേഹത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പുറത്തെങ്കിൽ പുറത്ത് നിൽക്കട്ടെ, ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത ആളാണല്ലോ എന്ന നിലപാട് നേതൃത്വത്തിന് സ്വീകരിക്കാൻ പറ്റുമോ? അകത്തേക്ക് വിളിച്ചിരുത്തണ്ടേ? പ്രശ്നം പരിഹരിക്കണ്ടേ? ശ്രീ നിസാം സെയ്ദ്. സ്വാഭാവികമായും വി എം സുധീരൻ പൊതുസമൂഹത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ടാക്കി മാറ്റുന്നതിന് വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നു. അത്തരം നിലപാടുകൾ എടുക്കാൻ വി എസ് അച്യുതാനന്ദനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനുള്ള ജനസമ്മതി സി പി എമ്മിനും എൽ ഡി എഫിനും ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നു. അത്തരം ഒരു ശ്രമമോ അങ്ങനെ നടത്താനുള്ള കഴിവോ വി എം സുധീരൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരമുണ്ടെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ വിശ്വാസ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ വിശ്വാസ്യതയോ ആ അംഗീകാരമോ ഏതെങ്കിലും രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ തർക്കം. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന ഏത് നിലപാടും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണമോ ദോഷമോ ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നെങ്കിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശ്രീ വി എം സുധീരന് കഴിയണമായിരുന്നു.
അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യാനോ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ കോൺഗ്രസുമായി ബന്ധിപ്പിക്കുവാനോ ഉള്ള യാതൊരു ശ്രമവും വി എസ് അച്യുതാനന്ദൻ്റെ വി എം സുധീരൻ്റെ പിൻകാല പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വി എം സുധീരൻ എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു. ആ മാറ്റം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. ആ മാറ്റം എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മറ്റ് പാർട്ടികൾ അല്ലെങ്കിൽ സി പി എമ്മിൽ സംഭവിക്കുന്ന പോലെ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അങ്ങനെ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഏകശിലാരൂപമായി ഏകസ്വരത്തോടുകൂടി മുന്നോട്ട് പോയ കക്ഷികളും രാഷ്ട്രങ്ങളും ഇല്ലാതായിട്ട് അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ പ്രത്യയശാസ്ത്രങ്ങളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സിന് അത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ റഷ്യയിലോ ബംഗാളിലോ സംഭവിച്ചതുപോലെ ഒരു പൂർണ്ണമായ ഇല്ലാതാകലിലേക്ക് പോകുന്ന രീതിയിൽ പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, വളരെ നന്ദി ശ്രീ നിസാം സെയ്ദ്, ശ്രീ എൻ ലാൽകുമാർ, ശ്രീ എ ഷുക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഈ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഒരക്ഷരം മിണ്ടാതെ ബി എം സുധീരൻ വീണ്ടും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള ഡ്രമാറ്റിക്കായുള്ള ചില നടപടികളിലൂടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അദ്ദേഹം എന്ന നിലക്ക് കാണുകയാണ് പല ആളുകളും ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഒരു മാറ്റത്തിലൂടെ വലിയ കുഴപ്പം പിടിച്ചൊരു കാലത്ത്, മാറ്റത്തിലൂടെ കടന്നു പോകുന്ന കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹം എന്ന അഭിപ്രായമുള്ള ആളുകൾ നിരവധിയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കെ പി സി അധ്യക്ഷന് അക്കാര്യത്തിൽ നല്ല അതൃപ്തി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തോട് വി എം സുധീരനോട് സംസാരിച്ചതിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് ബി ഡി സതീശൻ നേരിട്ട് തന്നെയും സമ്മതിക്കുന്ന സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസിനകത്ത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒന്നിലേറെ അഭിപ്രായങ്ങളൊരു പാർട്ടിയാണ്. സെമി കേഡർ പാർട്ടി സംവിധാനത്തിലേക്കൊക്കെ മാറുമെങ്കിലും ഒന്നിലേറെ അഭിപ്രായങ്ങളെ നിലനിർത്തി തന്നെ പോകാനാവുകയുള്ളൂ ഈ പാർട്ടിക്ക് എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ ബലമുള്ളത് എന്ന കാര്യം നമ്മൾ കാണേണ്ടതാണ്. ആ നിലക്ക് പോസിറ്റീവായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. പക്ഷേ ബി ഡി സതീശൻ അദ്ദേഹത്തിന് രാജിയിൽ ഉറച്ചു നിൽക്കുകയുമാണ്. വരും ദിവസങ്ങൾ എന്താണ് സംഭവിക്കുക എന്ന് കാണാം. ഈ പുനഃസംഘടന തീരുന്നതുവരെയും ഇത്തരം പൊട്ടിത്തെറികളും മറ്റുമൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.